पैतले निनकु पारं पैदाहमुंडन्नागेलो ഇതാണ് തിരുമാലിക്കാവ്. ഈ കാവിന് ഒരു കഥ പറയാനുണ്ട്. പണ്ട് ഈ നാട്ടിൽ കുട്ടികളോട് ചങ്ങാത്തം കൂടി നടന്ന ഒരു ഭൂതമുണ്ടായിരുന്നു. ഭൂതത്തിന് കുട്ടികളെ അത്രയധികം ഇഷ്ടമായിരുന്നു. ഭൂതം ഒരു പെൺകുട്ടിയുടെ രൂപം ധരിച്ച് നടന്നതിനാൽ അവളെ ആരും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഒരിക്കൽ ഭൂതത്തെ നാട്ടുകാർ തിരിച്ചറിയുകയും മന്ത്രവിധി പ്രകാരം അവളെ ഈ കാവിനുള്ളിൽ ബന്ധിച്ചു എന്നുമാണ് കഥ. കഥ എന്തു തന്നെ ആയിരുന്നാലും പിന്നീടൊരിക്കലും നാട്ടുകാർ കാവിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. കുട്ടികൾ ആരെങ്കിലും കാവിനുള്ളിൽ അകപ്പെട്ടു പോയാൽ ആ കുഞ്ഞിനെ ഭൂതം സ്വന്തമാക്കുമെന്നും പിന്നീടൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നും ഒരു വിശ്വാസമുണ്ട്. തിരുമാലിക്കാവിലെ ദേവിക്കായി കാവിന് പുറത്ത് ഒരു കോവിലും അവിടെ എല്ലാ വർഷവും ദേവിയുടെ ഉത്സവവും ഈ നാട്ടുകാർ ഗംഭീരമായി ആഘോഷിക്കാറ്. ഇന്ന് ആ ദിവസം വീണ്ടും വന്നെത്തിയിരിക്കുന്നു, തിരുമാലിക്കാവിലമ്മയുടെ ഉത്സവദിനം. എല്ലാത്തിനും കുറച്ച് ഏറ്റവും കൂടുതൽ കാണും. കണ്ടക്കാരുടെ ആനക്കാരുടെയും കാര്യം അതൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നും തന്നെ. ഗോപാലേട്ടാ, കച്ചവടം എങ്ങനെയുണ്ട്? ഇനി കച്ചവടത്തിൻ്റെ മെച്ച പറഞ്ഞിട്ട് വേണോ തറവാടകം ഇരിക്കാൻ? ഒരീച്ച പോലും ഇങ്ങോട്ട് കയറുന്നില്ല. എന്തായാലും പ്രസിഡന്റിന്റെ ഭരണത്തിന്റെ മെച്ചം കൊണ്ട് ഈ പ്രാവശ്യം ആള് തീരെ. വൈകിട്ടത്തെ താലപ്പൊലിക്ക് കണ്ടോണം, ജനസാഗരമായിരിക്കും. എന്റെ മാലിയമ്മേ കാത്തോണേ. അമ്പലപ്പടി 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 അങ്ങാളൊരാളുകൾ സുഖിച്ചിരിക്കുവാണ്, ഇങ്ങോട്ട് ഇറങ്ങി. അമ്പലപ്പടി 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 അമ്പലപ്പടി. ആളും കൊള്ളാം മാലയും കൊള്ളാം. അമ്പലപ്പടി അമ്പലപ്പടി. ഓ, നമ്മളെ കൂടെ ഒക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. അമ്പലപ്പടി അമ്പലപ്പടി അമ്പലപ്പടി. കേടന്നലക്കാതടാ. ഓ, വാങ്ങിക്കുന്നില്ലേ? അമ്പലപ്പടി. വണ്ടിയെ കയറിയപ്പോ തൊട്ട് എന്റെ വായ എവിടെയാന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക. കവച്ചി ഉറങ്ങുവാ. ഞാനിന്ന് മയങ്ങി വരുമായിരുന്നു. എന്നാ ഞാനൊരു തൊട്ടിലൂടെ കെട്ടിത്തരാം. ഇവിടെ കിടന്ന് ഉറങ്ങിയാ മതിയോ? കുടുംബത്ത് പോണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങോ. നീ എന്റെ കെട്ടി ഇങ്ങോട്ട് ഇറക്കിത്താടാ. എനിക്ക് കടുപ്പം കൂട്ടി മധുരം കുറച്ചൊരു ചായ. എടമണി, നിനക്ക് ചായ വേണോ? വേണ ചേട്ടാ, എനിക്ക് കാവി പോകണം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. എന്റെ ഒരു ചാക്ക് കേട്ടിട്ടുണ്ട്. എന്റെ ചാക്കട്ട് ഇങ്ങോട്ട് തരാം. ചാക്ക്. അയ്യോ, അമ്മയുടെ താലപ്പൊലി ഘോഷയാത്ര വൈകിട്ട് 6 മണിക്ക് തന്നെ. എന്താ രവിന്ദേട്ടാ, ഉത്സവമായിട്ട് കവലിക്കൊന്നും പോകുന്നില്ലേ? പോണം. വീട്ടിൽ പോയിട്ട് അവളെയും കൊച്ചിനെ വിളിച്ചോണ്ട് വരണം. ഞാൻ ചെല്ലുന്ന കാത്തിരിക്കായിരിക്കും. ശരി നേട്ടാ. Thank you.
ഏട്ടാ. നല്ലോല
കഥകൾ ചൊല്ലാം കുന്നോളം കുന്നിക്കൊരു മണി വാരിയെടുക്കാം പൊന്നുള്ളി നല്ലോണ പന്തു കളിക്കാം നല്ലുണ്ണി കഥകൾ ചൊല്ലാം കുന്നോളം കുന്നിക്കൊരു മണി വാരിയെടുക്കാം പൊന്നുള്ളി ഉണ്ണിക്ക് മാമുണ്ണ നറുവിണ്ണ ചോറു തരാം തേടി വന്നതാണല്ലേ? അതെങ്ങനെ? ഇവിടെ ഞാനും എന്റെ ഉണ്ണിയും മാത്രല്ലേ ഉള്ളൂ. അല്ല അല്ല, അതെന്റെ കുഞ്ഞ. ഇപ്പൊ മയങ്ങിയതേ ഉള്ളൂ. ഉറക്കം പോയില്ല അച്ഛാ, പിന്നെ വഴക്കാവും. വലിയ വാശിക്കാരന്. അവന്റെ വാശി വഴക്കൊക്കെ തീർക്കാൻ എനിക്കറിയാം. ഞാൻ അവന്റെ അച്ഛനാ. അച്ഛനേക്കാൾ അമ്മയ്ക്കല്ലേ അതറിയാൻ സാധിക്ക. എന്നിട്ടെന്തേ ആ അമ്മ നായും നരിയുള്ളി കൊടുങ്കാട്ടിൽ അവനെ ഉപേക്ഷിച്ചത്? ഇവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? ഇനി ഇവൻ എന്റെയാ. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ അവനെ കൊണ്ടുപോകും. കൊല്ലാന ഞാനൊന്ന് ഉറക്കെ ചിരിച്ച നിന്റെ പ്രാണൻ പോ. എനിക്കവനെ വേണം. അവനും അവന്റെ അമ്മയ്ക്കും വേണ്ടിയാ ഞാൻ ഇത്രയും കാലം ജീവിച്ചു. അമ്മയോ? ജന്മം നൽകിയ കുഞ്ഞിനെ ഇല്ലാതാക്കിയ അവൾ അമ്മ. നീ നീ അച്ഛനും. നിനക്കൊരു കാര്യം അറിയോ? എന്റെ ഉണ്ണിക്ക് കഥയും പാട്ടൊക്കെ വലിയ ഇഷ്ടാ. ഞാൻ കഥ പറഞ്ഞു കൊടുത്തപ്പോ എന്റെ മാറോട് ചേർന്ന് കിടന്നു. ഞാൻ പാടിയ പാട്ട് കേട്ടാണ് അവൻ ഉറങ്ങിയത്. അതിന് നീ ഒരമ്മയാണോ? ഭൂതമല്ലേ? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന യക്ഷി. അമ്മയുടെ ഉണ്ണി എണീറ്റോ? ഓ കരയണ്ടാട്ടോ. അമ്മയ്ക്കൊരു വന്നു. എന്തിനാ കരയുന്നേ? അമ്മയല്ലേ ഇവിടെ. കൊന്നു ഉറങ്ങിക്കോ. അവൻ ഞെട്ടി എണീറ്റ് കരഞ്ഞു വിളിക്കുന്നത്
നിങ്ങളെയല്ല, അവൻ്റെ അമ്മയാണ് അവൻ തേടുന്നത്. വേണ്ടാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ടും അവന് ഈ ലോകത്ത് വിശ്വാസമുള്ളത് അവൻ്റെ അമ്മയാണ്. എന്തിനാ ഇവൻ്റെ ശാപത്തിൻ്റെ പങ്ക് നിങ്ങളും കൂടി ഏറ്റുവാങ്ങുന്നത്? അതവനെ കളഞ്ഞിട്ട് പോയവൾ മാത്രം അനുഭവിച്ചാൽ പോരെ? ഇവനെ ഞാൻ നിനക്ക് തരാം, പക്ഷെ അച്ഛനായി എനിക്ക് ഇവന് നൽകാൻ കഴിയുന്നതൊക്കെ ഇവന് നീ നൽകണം. പറ്റുമോ? ആഗ്രഹിക്കാം, പക്ഷെ അത് അനുഭവിക്കണമെന്ന് വാശി പിടിക്കരുത്. എനിക്ക് നൽകിയത് ഞാൻ നേടിയെടുത്തതല്ല, ദാനമാണെന്നറിയാം. പൊറുക്കണം. എന്നെങ്കിലും ഒരിക്കൽ ഇവനിവൻ്റെ അമ്മയെ ചോദിക്കുമ്പോൾ അന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനിയൊരു ഉത്തരവുണ്ട്. മടങ്ങുമൊരുണ്ണി തൻ പൂവുടൽ മാറോടണച്ചു പുണർന്ന നെറുകയിൽ നിറയെ നിറയെ മുകർന്നുമ്മയാൽ മൂടി പാവം പാവം നിറനയനങ്ങൾ കവിഞ്ഞും നിറനയനങ്ങൾ കവിഞ്ഞും നിശ്ചലഗാത്രയായി കണ്ടും നിൽപ്പൊരു ഭൂതം നിശ്ചലഗാ ഒരു ഭൂതം. മാലിയമ്മയുടെ നല്ല മനസ്സുകൊണ്ട് അരവിന്ദന് അവൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടി. പല്ലില്ലാത്ത മോണകാട്ടി നമ്മളെ നോക്കി ചിരിച്ച പാൽമണമുള്ള കുഞ്ഞുങ്ങൾ സുഖം തേടിപ്പോകുന്ന അമ്മമാരുടെ മുന്നിൽ തടസ്സമായി മാറുമ്പോൾ പിഞ്ചുതല കല്ലിലടിച്ചും ശ്വാസം മുട്ടിച്ചും ഒഴുകുന്ന പുഴയിലെറിഞ്ഞും അവരെ കൊന്നുകളയണോ? കൊടുത്തുകൂടെ നെഞ്ചു നിറയെ സ്നേഹവുമായി അമ്മത്തൊട്ടിലൊരുക്കി കാത്തിരിക്കുന്ന മാലിയമ്മമാർക്കായി. പ്രീതിയോടൻ മുലകളെ താത പാനം ചെയ്തിടുക പല്ലവ മൃദുലമാകും പാദം പാണികൊണ്ടെടുത്തു മെല്ലവെ മുഖത്തണച്ചു മന്ദം പുഞ്ചിരി തൂകുന്നു മെല്ലവേ മുഖത്തണച്ചു മന്ദം പു
പുഞ്ചേരി തൂകുന്നു.